അണ്ടറിട്ടിട്ടേ ശരി അത് ഉച്ചാറായാലോ അത് പറ്റി പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞു നമ്മളെ തല പൊട്ടിച്ചാറല്ലേ അവിടെ കുറച്ച് ആൾക്കാരെ നാറ് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് നാറ് ഇടണേ എന്താ പരിപാടി ഒന്ന് പോയോക്ക ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ നെല്ലും കണ്ട കണ്ടു അവിടെ ആ തലക്ക് നാറ് ഇടുന്ന ആൾക്കാരുണ്ട് അവിടുത്തെ പോയിട്ട് അവരുടെ വിശേഷങ്ങളും നാറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് നെല്ല് എന്താണ് പരിപാടി പലപോലും ഇത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ തന്നെ കുറേ കാലമായിട്ട് കണ്ടിട്ട് ചെറുപ്പത്തിലേക്ക് കണ്ടതാ അപ്പോൾ കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് എടുക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്താണ് കാര്യങ്ങളൊക്കെ കുറച്ചേരം നമുക്ക് അവരോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഈ കാണുന്ന നെല്ലും കണ്ട മുഴുവനാണ് നമുക്ക് അതിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം അതാ കാണുന്ന അവിടെയാണ് അവർ പണിയെടുക്കണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചോദിച്ചൊക്കെ എന്താ സംഭവം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണാത്ത അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇന്നും കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചോദിച്ചുനോക്കാം നമ്മൾ ഈ വരമ്പത്തൂടെയാണ് പോകുന്നത് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വാളി കഴിഞ്ഞാൽ പതോ എന്ന് പറഞ്ഞ നിലത്ത് കിക്കും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ ഞാനാണെങ്കിലും ഷൂ ഒക്കെ ഇട്ടിട്ട് വന്ന് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഫോണും വൈറ്റ് ഷർട്ടും എല്ലാം കൂടി വെള്ളത്തിലാവും വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോണത് എന്ത് കഴിഞ്ഞാലും വീണ് കഴിഞ്ഞാൽ പണി പാളും ഈ കാണുന്നതാണ് നെല്ലും കണ്ടം എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളിവിടെ പലരും കാണാത്തല്ലോ നെൽപ്പാടങ്ങളൊക്കെ ഇവിടെ ഒരു പ്രത്യേക ഒരു മണമാണ് ഇവിടെ എന്താ അടിപൊളിയായിട്ട് ഈ നാറും അതുപോലെ തന്നെ നമ്മുടെ ചേറിൻ്റെ ഒക്കെ ഒരു മണം ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് കാണുന്നുണ്ടാവും നെല്ല് നടന്ന ആളുകൾ ഒരുപാട് സ്റ്റോപ്പ് അടിപൊളി സ്ഥലമാണ് വരിക്കശ്ശേരി മാനയുടെ തൊട്ടടുത്തുള്ള ഒരു പ്ലേസാണിത് ആദ്യം ഒരു പാട്ടൊക്കെ കേട്ട് ഉഷാറായതിന് ശേഷം അവരുടെ വിശേഷങ്ങളിൽ പോകാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾക്കാം നിങ്ങൾ പാട്ട് പാടും എന്നാ ഒരു പാട്ട് പാടി ആ ആ ഒരു വീട് എടുക്കാനാണേ നിങ്ങളോട് പാടി എന്താ അപ്പോൾ ഇത് നോക്കിക്കോളൂ ഇതൊക്കെ എല്ലാവരും ആൾക്കാരെ അറിയട്ടെ നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കണ്ടില്ലെങ്കിലോ അല്ലേ ആ എന്നാ തുടങ്ങിയാലോ തുടങ്ങണില്ലേ പാട്ട് തുടങ്ങണില്ലേ അതോ പാട്ട് എന്താണ് ഉഷാറായിട്ട് പാട്ട് പാടി കഞ്ഞി കുടിച്ചില്ലേ അവിടെ തുടങ്ങിയത് എന്താ ഇപ്പൊ നോക്കിക്കണേ നാലാൾ കാണട്ടെ അത് ശരി തരിപ്പ് കറണ്ട് തരിപ്പ് കറാൻ എന്തായാലും പാട്ട് വരൂല്ലേ മറ്റേ പറഞ്ഞ ഒരു അണ്ടർ ഇട്ടിട്ടേ പാട്ട് പാടുള്ളൂല്ലേ ആ ആ ഏതായാലും ഇപ്പൊ എന്താ അതിനൊന്നും വഴിയില്ല മറ്റേ പറഞ്ഞ ഒരു രണ്ടെണ്ണൊക്കെ ഇട്ടിട്ട് തുടങ്ങുള്ളൂല്ലേ ഒരു ഓളത്തിന് ഉറക്കനാണ് പാടണം നല്ല കേക്കുള്ളൂ ആ ആ പോരട്ടെ അയ്യോ മറ്റേ പറഞ്ഞ ഇത് അവസാനം ഞാൻ തന്നെ പാടേണ്ടി വരുന്നതുകൊണ്ട് ഓ പോയി എന്തായാലേ നിങ്ങള് പാട്ടോ പാടില്ല ഞാൻ പോവാ വെയിലും കൊണ്ടിട്ട് പാടില്ലല്ലോ അതാണ് തുടങ്ങിയ ആവേശത്തിലേ തുടങ്ങണ്ടോ അയ്യോ ഉഷാറായി ഉഷാറായി ആ എന്തായാലും ഇത്രയെങ്കിൽ ഇത്രയെങ്കിൽ പാടി തന്നതല്ലോ ഉഷാറായി എന്തായാലും അത് ശരി
അത് ഉച്ചാറായാലോ അത് മറ്റേ പറഞ്ഞ ഇത് പറഞ്ഞു പറഞ്ഞ നമ്മളെ തല പൊട്ടിച്ചാറല്ലേ ഞാൻ ഒന്ന് പോട്ടില്ലേ ആ കാണാം ഫുഡൊക്കെ കഴിച്ചില്ല എല്ലാരും എന്നാ ശരി നാളെ വന്നാൽ മതി അറിഞ്ഞില്ല എന്നാ ഉഷാറായിട്ട് കാണായിരുന്നു അല്ലേ എന്നാ പോ എൻ്റെ വീട് വണ്ണാർക്കട ആ ഏ നാളഞ്ച് വരേണ്ടി വരും അല്ലേ ഏ നാടൻ പാട്ടിനും പോകലുണ്ടോ ആ ആ നാടൻ പാട്ടുകാരൊക്കെ ഉണ്ടായിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് ഇത്ര ഇതില്ലേ ഏ എന്നിട്ട് നിങ്ങളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് രണ്ടുപേര് പാടാനും വയ്യ അല്ലേ എന്താ മറ്റു പറഞ്ഞ മാതിരി ഈ വെയിലത്ത് നിന്നിട്ട് പാട്ടും പാടാറാ വലിയ സുഖം ഉണ്ടാവില്ല അല്ലേ ഏ ഇതിപ്പോ എത്ര ദിവസമായി ഇവിടെ വർക്ക് തുടങ്ങിട്ടെ ഇന്ന് ഇനിയിപ്പോ നാളെ മറ്റന്നാളോ അതോ നാളെ തീരോ ഏ നിങ്ങൾ ഇത്ര ആളെ ഈ മുഴുവൻ കണ്ടോ പുത്നാറ് നടണം അല്ലേ ആ അവിടെ ആളുണ്ട് ആ ഒരു നടൽ തുടങ്ങിയപ്പോ ആ ആ ഞാൻ പറഞ്ഞ മതി നാറ് നടണം എടുത്തിട്ട് വരാം എന്തായാലും സംഭവം പാടത്തൊക്കെ വരുമ്പോൾ ഒരു കയ്യിൽ മുണ്ടി എടുത്ത് തരണം ഇതിപ്പോ ചളിയായി ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തന്നെയാ പാളി ചേച്ചാരെ നമ്മുടെ ഈ നാറിന്റെ ഇത് മൊത്തം നട്ട് നെല്ലായി വിളവെടുക്കണവരെ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളൊക്കെ മൊത്തത്തില് നെല്ല് നന്നായി നനച്ചിട്ട് പിന്നെ ചാക്കിലിങ്ങനെ ആക്കി വെക്കുക എന്നിട്ട് ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് ചാക്കിൽ വെക്കുക എന്നിട്ട് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഇങ്ങനെ നനച്ചു കൊടുക്കുക നെല്ല് ചാക്ക് വെറുതെ ചാക്കിന്റെ പുറത്ത് നനച്ചു കൊടുക്കുക നൂൽ ചാക്ക് അപ്പൊ മൂന്നാം ദിവസം അത് മുള പൊട്ടു നല്ലോണം മുള പൊട്ടി കഴിഞ്ഞാൽ നെല്ല് ഇവിടെ കൊടുന്ന് വെക്കുക നെല്ല് വാർത്ത് കൊടുന്നേക്ക നിലം ഈ ഉഴിയണ സമയത്ത് തന്നെ ആ മുളച്ച നെല്ല് എന്നിട്ട് ആണുങ്ങൾ ഇങ്ങനെ ഈ തടങ്ങൾ ഇങ്ങനെ എടുക്കും നമ്മുടെ ഒപ്പം അത് കൊണ്ടുകൊടുത്തിട്ട് നേരത്തെ പറിച്ച് ഇരുപത്തിമൂന്നാം ദിവസം പറിക്കുക ഈ നമ്മള് ഉഴിയണ സമയത്ത് ഈ ഇതൊക്കെ ഇടൂലേ ഇലയുടെ മറ്റേ ഇലയെ കൊമ്പ് അതെ എപ്പോ നമ്മള് ഉഴിയണ സമയത്ത് ഇടുക തോളൊക്കെ ഇടും പിന്നെ അവിടെ ചേട്ടൻ ഒരു വെള്ള സാധനം എന്തോടൊന്നും ഉണ്ടായിരുന്നു അതെന്തായിരുന്നു യൂറിയ അത് നമ്മള് പിന്നെ നാറ് നടുന്നതിന്റെ മുമ്പല്ലേ വലുതായി കഴിഞ്ഞാൽ പുല്ലുകൾ വരും ഏത് വളാ ചെയ്യ പൊട്ടാസ്യോ ഇത് അവള് ഏത് മാസം നടുക മലയാള മാസം ചിങ്ങം ആ എന്നിട്ട് നമുക്ക് 10 മാസാ മൊത്തം പരിക്കൻ എത്ര മാസ മകരക്കൊയ്ത്തുലേ ഈ കൊയ്ത്തിന്റെ സമയത്തും പാട്ടുണ്ടാവും നടന്ന സമയത്തും പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ എന്നോട് പറഞ്ഞേ നാളെ വരികയാണെങ്കിൽ പാട്ടൊക്കെ പാടിത്തരാന്ന് പറഞ്ഞു ആ അവര് പറഞ്ഞേ അവര് ഇന്നിപ്പോ പണിയുണ്ട് നാളെ വരികയാണെങ്കിൽ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അപ്പൊ അതിന്റെ പരിപാടി എന്നിട്ട് നെല്ല് ഇവിടുന്ന് കൊയ്ത് നിങ്ങൾ തന്നെ മെതുക്കാതോ ഇപ്പൊ മെഷീന ഒക്കെ മെഷീന അല്ലേ ഒക്കെ നിങ്ങളായിരുന്നു അല്ലേ അല്ല ഇപ്പൊ മെഷീൻ തന്നെ ഉയ്തിട്ട് അപ്പൊ തന്നെ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ആ ആ പരിപാടി അല്ലേ അങ്ങനെയാണപ്പ അതിന്റെ മൊത്തം പരിപാടി അല്ലേ ആ അപ്പൊ നിങ്ങള് പറഞ്ഞതൊക്കെ ഏതായാലും കിട്ടിക്കണം എന്തായാലും പറഞ്ഞു ഞാൻ നന്ദി എന്നൊരു പാട്ടാണ് പാടിക്കാടി അത് തുടങ്ങിയായി പാട്ട് പാടി ഞാൻ വരുമ്പോൾ എന്റെ സങ്കടങ്ങൾ തീർക്കാനായി പാട്ട് പാടി ഞാൻ വരുമ്പോൾ എന്റെ സങ്കടങ്ങൾ തീർക്കാനായി
വനമോഹിനി സുധനേ അയ്യപ്പ മോഹിനി സുധനേ അയ്യപ്പ എന്തായാലും ഇത്രയിൽ പാടി തന്നല്ലോ. അത് കുഴപ്പമില്ല, നമ്മള് മതി പറഞ്ഞു മണ്ണും ചെലൊക്കെ നല്ലതല്ലേ. കൃഷിയിലോടത്ത് വരുമ്പോ പിന്നെ നമ്മൾ ടൈല് പ്രതീക്ഷ വരാം. എന്തായാലും ഒരു പാട്ടൊക്കെ പാടി തന്നു, എന്തായാലും ഉഷാറായി. കാൽമ കുറച്ച് ചേറായി, എന്നാലും കുഴപ്പമില്ല. ഷൂ ഒക്കെ നനഞ്ഞു, എന്നാലും സംഭവം ഉഷാറായി. എന്നാലും ഇവിടുന്ന് ഞാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നാറ് തരണേ, എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി തോന്നുന്നു. എന്തായാലും ഇനി ഒരിക്കലും കൂടി ഇത് വേണേ കണ്ടോളി. ഇതാണ് നമ്മൾ ഇന്ന് അന്യം നിന്ന് പോയ ആ കലാരൂപം എന്ന് പറയുന്ന മാതിരി ഇന്ന് എവിടെയും കാണാൻ കിട്ടാത്ത കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.